വ്യാഴാഴ്ചയെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ദ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് പഠിപ്പ് മുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പാർലമെന്റിൽ പ്രതിപക്ഷം വിഷയം ശക്തമായി ഉന്നയിക്കുകയും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പഠിപ്പ് മുടക്ക് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുമെന്നാണ് SFI, ASF, ISET തുടങ്ങിയ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. പഠിപ്പ് മുടക്ക് സമരത്തോടൊപ്പം രാജ്ഭവൻ മാർച്ചും SFI പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവകലാശാല പ്രതിനിധികളല്ലാതെ VC നിർണയത്തിനായി സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയ ഗവർണർക്കെതിരെയാണ് SFIയുടെ പ്രതിഷേധം. നീറ്റ് ചോദ്യപേപ്പർ ചർച്ച വിവാദത്തിൽ ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. അതേസമയം നീറ്റ് പരീക്ഷയിലെ അപാകതയിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന SFI നേരത്തെ മുതൽ ആവശ്യപ്പെടുന്നുണ്ട്. ജൂൺ 4 നീറ്റ് UG പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിനു പിന്നാലെ NTA പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യതയെ ചോദ്യം ചെയ്ത് നിരവധി പരാതികൾ ഉയർന്നുവരുന്നുണ്ടെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. NTA കൊണ്ടുവന്നതിനു ശേഷം സുപ്രധാന പരീക്ഷകളിലെ ഗുരുതരമായ ക്രമക്കേടുകളുടെ തുടർച്ചയായാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ടുതന്നെ NTA ഇത്തരമൊരു കേന്ദ്രീകൃത എൻട്രൻസ് നടത്താൻ കഴിവില്ലാത്തതും യോഗ്യതയില്ലാത്തതുമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. MBBS, BDS ബിരുദതല പ്രവേശന പരീക്ഷയിലെ ആകെ മാർക്ക് 720. ഓരോ ശരിയായ ഉത്തരത്തിനും 4 മാർക്ക് നൽകും. ഓരോ തെറ്റായ ഉത്തരത്തിനും മൊത്തത്തിൽ നിന്ന് 1 മാർക്ക് കുറയ്ക്കും. അതേസമയം ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ അടയാളപ്പെടുത്താതെ അവശേഷിക്കുന്നു. എങ്കിൽ ഗണിതശാസ്ത്രപരമായി 719, 718 എന്നിങ്ങനെയുള്ള മാർക്ക് ലഭിക്കില്ല. എന്നാൽ അത്തരം കേസുകളിൽ ഒന്നിലധികം ഫലങ്ങളിൽ കണ്ടു. ഈ വർഷം ഫലം ഗ്രേഡ് മാർക്കിങ്ങിനുള്ളതാണെന്ന് NTA യാദൃശികമായി പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ഈ വർഷം പരീക്ഷയ്ക്ക് മുമ്പ് NTA പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഈ ഗ്രേഡ് മാർക്കിംഗ് സ്കീമിനെക്കുറിച്ച് പരാമർശമില്ല. കൂടാതെ ഒരേ സെന്ററിൽ നിന്ന് തുടർച്ചയായി റോൾ നമ്പറുള്ള വിദ്യാർത്ഥികൾക്ക് ഒരേ മാർക്ക് ലഭിച്ചതായും പരാതിയുണ്ട്. റാങ്കിലെ ഈ രൂക്ഷമായ വ്യത്യാസം കാരണം ഉദ്യോഗാർത്ഥികൾ ഇനി മുതൽ സ്വകാര്യ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ നിർബന്ധിതരാവുകയാണ്. NTA സിലബസിൽ ഗണ്യമായ കുറവ് വരുത്തിയതുപോലുള്ള നയങ്ങൾ കാരണം മോദി സർക്കാരിന് കീഴിൽ NMC NTA സംയുക്തമായി മെഡിക്കൽ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കുന്ന രീതി രാജ്യത്തിന്റെ ഭാവിക്ക് അപകടമാണ്. അഴിമതിവാദം ഉന്നയിച്ചാണ് മെഡിക്കൽ രംഗത്ത് സംസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള സംയുക്ത പ്രവേശന പരീക്ഷ സമ്പ്രദായം മാറ്റുന്നതിന് തയ്യാറായത്. ഇപ്പോൾ ഈ ആരോപണം നീറ്റ് UGയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംഭവത്തിൽ സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം ഉടൻ നടത്തണം. NTA ഒഴിവാക്കാനും അതിൽ നാളിതുവരെയുള്ള എല്ലാ അഴിമതിയും അന്വേഷിക്കാനും ആവശ്യപ്പെടുകയാണ്. NTA വഴിയുള്ള വിദ്യാഭ്യാസ കേന്ദ്രീകരണത്തിനെതിരെ രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥി സമൂഹം കൈകോർക്കണമെന്നും SFI ആഹ്വാനം ചെയ്തു.